ബാർ കോഴക്കേസിൽ കെ എം മാണിയെ കുറ്റവിമുക്തനാക്കിയ വിജിലൻസ് റിപ്പോർട്ട് പൂർണ്ണമായും തള്ളി കോടതി. മാണിക്കെതിരെ അന്വേഷണം തുടരണമെന്ന് തിരുവനന്തപുരം വിജിലൻസ് കോടതി ഉത്തരവിട്ടു. സർക്കാരിന്റെ അനുമതി വാങ്ങി മാണിക്കെതിരെ കേസെടുക്കാം, ശരിയായ രീതിയിലല്ല കേസ് അന്വേഷിച്ചത് എന്ന പരാമർശത്തോടെയാണ് കോഴ വാങ്ങിയതിന് തെളിവില്ലെന്ന വിജിലൻസ് റിപ്പോർട്ട് കോടതി തള്ളിയത്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ബി വിനോദ്, പാലയിൽ കെ എം മാണിയുടെ വീട്ടിൽ നിന്ന് ജി ശ്രീജിത്ത് എന്നിവർ ചേരുന്നു. ആദ്യം വിനോദിലേക്ക് പോയാൽ, വിനോദ്, കൃത്യമായ തെളിവില്ലാതെയാണ് കേസ് കോടതി അന്വേഷിച്ചത്, അങ്ങനെയാണോ? ശരിയായ രീതിയിലല്ല കേസ് അന്വേഷിച്ചത് എന്ന കോടതിയുടെ വളരെ ഗൗരവമായ ഒരു പരാമർശം, അത് ഈ വിധി ന്യായത്തെ ശ്രദ്ധേയമാക്കുന്നു. നേരത്തെ ബിജു രമേശ് അടക്കം ഉന്നയിച്ച ആക്ഷേപങ്ങൾ, സതീശൻ അടക്കം ഉന്നയിച്ച ആക്ഷേപങ്ങൾ, അതിന് കൃത്യമായ രീതിയിലല്ലേ കോടതി ഈ വിഷയത്തിൽ ഇപ്പോൾ നിരീക്ഷണങ്ങൾ നടത്തിയിരിക്കുന്നത്? തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ്. ഈ റിപ്പോർട്ട് നൽകുമ്പോൾ കോടതി നടത്തിയ പരാമർശങ്ങൾ തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമാകുന്നത്. പ്രത്യേകിച്ച് ഈ അന്വേഷണം ശരിയായിരുന്നില്ല, കാര്യമായ തെളിവുകൾ ഉണ്ടായിട്ടും അത് പ്രയോജനപ്പെടുത്തിയിട്ടില്ല. അതോടൊപ്പം തന്നെ പ്രോസിക്യൂട്ടർ, സർക്കാരിന്റെ പ്രോസിക്യൂഷൻ ഭാഗത്തു നിന്ന് പോലും മാണിക്ക് വേണ്ടിയുള്ള ഒരു വാദമുഖങ്ങളാണ് ഉണ്ടായത്. ഇക്കാര്യവും കോടതി വിമർശിച്ചു. ഏതായാലും റിപ്പോർട്ട് പൂർണ്ണമായി തള്ളിയ കോടതി തുടരന്വേഷണത്തിൽ സർക്കാരിന്റെ അനുമതി തേടാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. 10-ാം തീയതി ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടാകും. ഏതായാലും സുപ്രീം കോടതിയുടെ മാർഗനിർദ്ദേശം അനുസരിച്ചാണ് ഇത്തരത്തിൽ സർക്കാരിന്റെ അനുമതി വേണ്ടത്. വിജിലൻസ് ചട്ടപ്രകാരം 17A അനുസരിച്ച് തുടരന്വേഷണത്തിന് സർക്കാർ അനുമതി നൽകേണ്ടതുണ്ട്. അക്കാര്യമാണ് കാത്തുനിൽക്കുന്നത്. ഏതായാലും സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ആദ്യ പ്രതികരണം മന്ത്രി ഇ പി ജയരാജന്റെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടായിരിക്കുന്നു. കോടതി പറയുന്ന തരത്തിൽ പ്രവർത്തിക്കും എന്ന ഒരു പരാമർശമാണ് ഇപ്പോൾ ഇ പി ജയരാജൻ നടത്തിയിരിക്കുന്നത്. മാണിയെ സംബന്ധിച്ച് വലിയ രാഷ്ട്രീയമായി ഉണ്ടായ ഒരു തിരിച്ചടി തന്നെയാണ് ഈ വിധി. തുടർച്ചയായി അദ്ദേഹത്തെ ക്ലീൻ ചിറ്റ് നൽകിയുള്ള റിപ്പോർട്ടുകൾ കോടതി തള്ളുന്നു. ഇതിപ്പോൾ 4-ാമത്തെ റിപ്പോർട്ടാണ് ഇത്തരത്തിൽ കോടതി ഒഴിവാക്കുന്നത്. ഏതായാലും കേരള കോൺഗ്രസിനെയും യു ഡി എഫ് രാഷ്ട്രീയത്തെയും സംബന്ധിച്ച് ഏറ്റവും നിർണായകമാണ്. നേരത്തെ ഈ സർക്കാർ വന്ന ശേഷവും 2 റിപ്പോർട്ടുകൾ മാണിക്ക് അനുകൂലമായി കോടതിയിൽ നൽകിയിരുന്നു. ഇതുതന്നെ വലിയ വിമർശന വിധേയമായിരുന്നു. മാണി യു ഡി എഫിൽ നിന്ന് പുറത്തു പോയ സമയം എൽ ഡി എഫ് ആയി അടുക്കുന്നു. അത്തരത്തിൽ എൽ ഡി എഫ് നേതാക്കൾ മാണിയുമായി ധാരണയുണ്ടാക്കുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണ സംഘം വിട്ടുവീഴ്ചകൾക്ക് വഴങ്ങുന്നു എന്ന തരത്തിലുള്ള ആക്ഷേപങ്ങൾ നേരത്തെ തന്നെ ഉയർന്നിരുന്നതാണ്. ഏതായാലും ഇപ്പോൾ തുടരന്വേഷണ ഹർജികളിൽ വാദം പൂർത്തിയാക്കിയാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് കോടതി പോയിരിക്കുന്നത്. വി എസ് അച്യുതാനന്ദൻ ഉൾപ്പെടെയുള്ളവരാണ് തുടരന്വേഷണ ഹർജി നൽകിയത്. വിജിലൻസ് ക്ലീൻ ചിറ്റ് നൽകിയതിന് പിന്നാലെ മന്ത്രി വി എസ് സുനിൽകുമാർ ഈ കേസിൽ നിന്ന് പിന്മാറിയിരുന്നു. സർക്കാരിന്റെ തന്നെ ഏജൻസി ഇത്തരമൊരു റിപ്പോർട്ട് നൽകുമ്പോൾ അതിനെ മന്ത്രി എതിർക്കുന്നതിലെ നിയമപ്രശ്നം ചൂണ്ടിക്കാട്ടിയായിരുന്നു മന്ത്രിയുടെ പിന്മാറ്റം. ഇപ്പോൾ രാഷ്ട്രീയമായ വലിയ ഒരു തിരിച്ചടി തന്നെയാണ് മാണിക്ക് ഈ വിധിയിലൂടെ ഉണ്ടായിരിക്കുന്നത്. വിനോദ് തുടരുക. ഇപ്പോൾ മാണിയുടെ വീട്ടിൽ നിന്ന് ജി ശ്രീജിത്ത് ചേരുന്നു. ശ്രീജിത്ത്, മാണി പുറത്തു വന്ന് പ്രതികരണത്തിന് തയ്യാറായിട്ടുണ്ടോ? ശ്രീജിത്തിലേക്ക് വരാം. ചെറിയ സാങ്കേതിക പ്രശ്നമുണ്ടോ? ശ്രീജിത്തുമായി ബന്ധപ്പെട്ട ടെലിഫോൺ ലൈനിൽ വിനോദ് ഒരിക്കൽ കൂടി ചേരുന്നു. വിനോദ, ഈ സർക്കാരിന്റെ നേരത്തെ ആന്റണി രാജു പറഞ്ഞതുപോലെ 2018 ജൂലൈ 26 അഴിമതി നിരോധന നിയമപ്രകാരം, കേന്ദ്ര സർക്കാരിന്റെ നിയമപ്രകാരം സംസ്ഥാന സർക്കാരിന്റെ അനുമതി വേണം ഇത്തരത്തിലുള്ള കേസുകൾ വീണ്ടും അന്വേഷിക്കണമെങ്കിൽ, അത് രാഷ്ട്രീയ നേതാക്കളടക്കം ഉൾപ്പെട്ട കേസാണെങ്കിൽ, അപ്പോൾ സ്വാഭാവികമായും ഉയരുന്ന ചോദ്യം എൽ ഡി എഫ് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിൽ ഒരു അനുമതി നൽകുമോ? പ്രത്യേകിച്ചും എൽ ഡി എഫ് സർക്കാരിന്റെ കാലത്ത് 2 അന്വേഷണ റിപ്പോർട്ടുകൾ മാണിക്ക് അനുകൂലമായ സ്ഥിതിക്ക്, ഈ ചോദ്യത്തിന് കൃത്യമായ ഉത്തരം സർക്കാർ വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്നുണ്ടോ? അത്തരത്തിൽ എന്തെങ്കിലും ഒരു പരാമർശം കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടോ? രഞ്ജിത്ത്, ഇക്കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെ ഇത്തരത്തിൽ റിപ്പോർട്ടുകൾ തള്ളിയാൽ കോടതിക്ക് തന്നെ സ്വമേധയാ തുടരന്വേഷണത്തിന് ഉത്തരവിടാമായിരുന്നു. എന്നാൽ ഇപ്പോൾ സാങ്കേതികമായി അതിന് കഴിയില്ല. കോടതിക്ക് അത്തരത്തിലൊരു കേസ് ഫ്രെയിം ചെയ്ത് മുന്നോട്ട് പോകാനുള്ള നിർദ്ദേശം കൊടുക്കുന്നതിന് നിയമപരമായി പരിമിതിയുണ്ട്. സുപ്രീം കോടതിയുടെ മാർഗനിർദ്ദേശമാണ് ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന് കൂടുതൽ അധികാരങ്ങൾ നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് പ്രോസിക്യൂഷൻ നിലപാടറിഞ്ഞ് അതിന്റെ അടിസ്ഥാനത്തിൽ പുതിയ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണവുമായി മുന്നോട്ട് പോകണം എന്ന തരത്തിലുള്ള വിധി ഉണ്ടായിരിക്കുന്നത്. ഏതായാലും രാഷ്ട്രീയമായി മാണിയെ സംബന്ധിച്ച് നേരത്തെ യു ഡി എഫിന് പുറത്ത് അദ്ദേഹം നിന്ന സമയം എൽ ഡി എഫിനോട് അടുക്കുന്നു എന്ന തരത്തിലുള്ള ചില രാഷ്ട്രീയമായ ചർച്ചകൾ ഉയർന്നു വരുന്ന സമയം, ആ ഘട്ടത്തിൽ വിജിലൻസ് അന്വേഷണം നടന്നതിന്റെ അടിസ്ഥാനത്തിലുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ നൽകിയിട്ടുള്ളത്. ഏതായാലും ഇപ്പോൾ മാണി യു ഡി എഫിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇ പി ജയരാജൻ ഇന്ന് നടത്തിയ പരാമർശം തന്നെ കൃത്യമായ സൂചന നൽകുന്നതാണ്. കോടതി നിർദ്ദേശപ്രകാരം മുന്നോട്ട് പോകും, കോടതി പറഞ്ഞതനുസരിച്ച് മുന്നോട്ട് പോകും. അങ്ങനെയെങ്കിൽ ഈ റിപ്പോർട്ട് ഇപ്പോൾ കോടതി തള്ളിയിരിക്കുന്നു. പുതിയ അന്വേഷണത്തിന്, തുടരന്വേഷണത്തിനുള്ള സാധ്യത തെളിഞ്ഞിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. മാത്രവുമല്ല, എൽ ഡി എഫ് കൺവീനർ ഈ റിപ്പോർട്ട് തള്ളണമെന്ന് ആവശ്യപ്പെട്ടുള്ള കക്ഷികളിൽ ഒരാളാണ്. എ വിജയരാഘവനാണ് ഇപ്പോൾ
ഹർജി നൽകി ഈ കേസിന്റെ ഭാഗമായിരിക്കുന്നത്. അദ്ദേഹവും വ്യക്തമാക്കുന്നത് ഈ കേസിൽ സത്യം തെളിയണം എന്ന് തന്നെയാണ്. അങ്ങനെയെങ്കിൽ ഒരു തുടരന്വേഷണത്തിന്റെ സാഹചര്യം തന്നെയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ബി ബി വിനോദ് തുടരുക. ഞങ്ങളുടെ പൊളിറ്റിക്കൽ എഡിറ്റർ ശ്രീ പ്രദീപ് പിള്ള എം ചേരുന്നു. ശ്രീ പ്രദീപ് പിള്ള, ഇവിടെ എൽ ഡി എഫിനും യു ഡി എഫിനും ഒഴിഞ്ഞു മാറാൻ സാധിക്കില്ല, പ്രത്യേകിച്ച് എൽ ഡി എഫ് സർക്കാരിന്. ഇവിടെ രണ്ട് റിപ്പോർട്ടുകളാണ് മാണിക്ക് അനുകൂലമായി നൽകിയത്. അതിപ്പോൾ മാണി ഒരു പക്ഷേ എൽ ഡി എഫിൽ എത്തുമെന്നൊക്കെ വിചാരിച്ചായിരിക്കും അത്തരം റിപ്പോർട്ടിലേക്ക് പോയത്. അപ്പോൾ ഇനി വരുന്ന നാളുകളിൽ ഇത് ചർച്ചയാകുമ്പോൾ ആരാണ് ഇതിന് ഉത്തരവാദി? ഇത്തരത്തിൽ മാണി എന്ന രാഷ്ട്രീയ നേതാവിന് ക്ലീൻ ചിറ്റ് നൽകുന്ന രീതിയിൽ വളരെ ശക്തമായ തെളിവുകൾ ഉണ്ടായെന്ന പലവിധ ആരോപണങ്ങൾ ഉണ്ടായിട്ടും ഇതിന്റെ പഴിയിൽ നിന്ന് ഇരുമുന്നണികൾക്കും ഒഴിഞ്ഞു മാറാൻ സാധിക്കാത്ത ഒരു സാഹചര്യമല്ലേ ഇപ്പോഴത്തെ? തീർച്ചയായിട്ടും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ ഏറ്റവും വലിയ ആയുധമാക്കിയത് അഴിമതിയാണ്, യു ഡി എഫ് സർക്കാരിന്റെ അഴിമതി. അതിന്റെ നായക സ്ഥാനത്ത് ഒത്ത നടുവിൽ പ്രതിഷ്ഠിച്ചത് അഴിമതിക്കാരനായ ധനമന്ത്രി കെ എം മാണിയെയും. മാത്രമല്ല, കഴിഞ്ഞ ബജറ്റ് അവതരണം, യു ഡി എഫ് സർക്കാരിന്റെ അവസാന ബജറ്റ് എന്ന് പറയാവുന്ന രീതിയിൽ കെ എം മാണി ബജറ്റ് അവതരിപ്പിക്കുന്നതിനെതിരെ സഭയിൽ നടത്തിയ അതിഘോരമായ യുദ്ധം നമ്മളെല്ലാവരും ടെലിവിഷൻ ദൃശ്യങ്ങളിൽ തന്നെ കണ്ടതാണ്. അതിനുശേഷം ആ മുദ്രാവാക്യമുയർത്തി അധികാരത്തിൽ വന്ന ഇടതുമുന്നണി വളരെ പരമദയനീയമായി അക്കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യുന്ന ഒരു കാഴ്ച നാം കാണേണ്ടി വന്നു. പരസ്യമായി സമ്മതിച്ചില്ലെങ്കിൽ പോലും കെ എം മാണിയെ എങ്ങനെയെങ്കിലും ഇടതുപാളയത്തിൽ കൂട്ടാൻ, അത് തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം യു ഡി എഫ് വിട്ട് രണ്ടിടത്തുമല്ലാതെ തൃശങ്കൂരിലോ വരമ്പത്തോ ഇരുന്ന് കെ എം മാണിയെ കൂടെ കൂട്ടാൻ വളരെ കൃത്യമായ ശ്രമം അണിയറയിൽ നടന്നു. സി പി ഐയുടെ പരസ്യമായ എതിർപ്പും പാർട്ടിക്കുള്ളിൽ നിന്നുണ്ടായ രഹസ്യമായ എതിർപ്പും മൂലമാണ് അത് നടക്കാതെ വന്നത്. മാത്രമല്ല, കെ എം മാണിക്കും ചില ഉറപ്പുകൾ കിട്ടേണ്ടിയിരുന്നു, അതെല്ലാം കിട്ടിയെന്ന് തോന്നുന്നില്ല. ഈ സാഹചര്യത്തിൽ ഇടതുമുന്നണി ഇത് കാര്യമായി രാഷ്ട്രീയമായി ഇത് വിശദീകരിക്കേണ്ടി വരും. എന്ത് മര്യാദയുടെ പേരിലാണ് അഴിമതിക്കാരനെന്ന് അവർ തന്നെ മുദ്ര കുത്തിയ ഒരു നേതാവിനെ രക്ഷിക്കാനൊരു ശ്രമം നടത്തിയത്? രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ, ഭരണ നേതൃത്വത്തിൻ്റെ അറിവോ സമ്മതവും സമ്മതമോ ഇല്ലാതെ എങ്ങനെ പബ്ലിക് പ്രോസിക്യൂട്ടർ അവിടെ ചെന്ന്, വിജിലൻസിൻ്റെ പ്രത്യേക പ്രോസിക്യൂട്ടർ അവിടെ കോടതിയിൽ ചെന്ന് മാണിയെ രക്ഷിക്കാൻ ഒതുങ്ങുന്ന രീതിയിലുള്ള വാദമുഖങ്ങൾ നിരത്തി, അതല്ലെങ്കിൽ ഈ ക്ലീൻ ചിറ്റ് നൽകുന്ന റിപ്പോർട്ട് അംഗീകരിപ്പിച്ച് എടുക്കാനുള്ള ശ്രമം എങ്ങനെ നടത്തി? അത് ഹർജിക്കാരനായ ബിജു രമേശും ഇപ്പോൾ കോടതി പോലും ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയിരിക്കുകയാണ്. അക്കാര്യം ഈ പ്രോസിക്യൂട്ടർ മാത്രമല്ല സർക്കാരും വിശദീകരിക്കേണ്ടി വരും. ഇനി ഉയരുന്ന ചോദ്യം സർക്കാരിൻ്റെ മുന്നിലേക്ക് എത്തുകയാണ് ഈ കേസ്. ഇനി ഇത് തുടർ അന്വേഷണം നടത്താൻ അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ നടപടികളുമായി മുന്നോട്ട് പോകാൻ ഉള്ള ഉത്തരവ്, അതിനുള്ള അനുമതി നൽകുമോ ഇല്ലയോ എന്നുള്ള വലിയ ചോദ്യം സർക്കാരിൻ്റെ മുന്നിലുണ്ട്. അതിന് ഉത്തരം വളരെ താമസിയാതെ ലഭിക്കും എന്ന് നമുക്ക് കരുതാം. ഏതായാലും ഈ ഒരു വിധി ഏറ്റവും കുറഞ്ഞ പക്ഷം സർക്കാരിനെ വലിയ സമ്മർദ്ദത്തിൽ ആഴ്ത്തിയിരിക്കുകയാണ്. ഇപ്പോൾ അവർക്ക് ഒരു ആശ്വാസമുണ്ട്, കെ എം മാണി സ്വമേധയാ യു ഡി എഫ് ക്യാമ്പിലേക്ക് മടങ്ങിപ്പോയിട്ടുണ്ട്. അപ്പോൾ കെ എം മാണിയെ ചുമക്കേണ്ട ബാധ്യത ഇനി അതിൽ ആർക്കും ഉണ്ടെന്ന് തോന്നുന്നില്ല. എന്തായാലും ഇടതുപാളയത്തിലേക്ക് ഇല്ല എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞ മാണിക്കെതിരായ ഒരു നിലപാടെടുക്കാൻ ഇനി മറ്റ് ബുദ്ധിമുട്ടുകൾ ഒഴിവായി കിട്ടി എന്നൊരു ആശ്വാസം തീർച്ചയായിട്ടും ഇടതുമുന്നണി നേതൃത്വത്തിനും സർക്കാരിനും ഉണ്ടാവും. മുഖം രക്ഷിക്കാനെന്ന വണ്ണം ഇടതുമുന്നണി കൺവീനറും മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദനും പിന്നെ ഈ കേസിൽ കക്ഷി ചേർന്നിരുന്നു. അതൊരു ഭാഗത്ത് യു ഡി എഫ് ആകട്ടെ പണ്ട് പറഞ്ഞതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. യു ഡി എഫിൽ ചിലർ, കോൺഗ്രസിലെ ചില പ്രമുഖരാണ് തന്നെ വെട്ടിലാക്കിയത് എന്ന് കെ എം മാണി ഒളിഞ്ഞും തെളിഞ്ഞും പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ കൂടിയും മാണി അഴിമതിക്കാരനല്ല, മാണിക്കെതിരായ ആരോപണങ്ങൾ തെളിയിക്കാനായിട്ടില്ല എന്ന് വാദിച്ച യു ഡി എഫിന് ഇപ്പോഴും അവിടെ തന്നെ ഉറച്ചു നിൽക്കാൻ മാത്രമേ സാധിക്കൂ. നിയമപരമായ ചോദ്യങ്ങളും പ്രശ്നങ്ങളും ധാരാളം ഇത് ഉയർത്തിവിടുന്നു. നേരത്തെ ചൂണ്ടിക്കാട്ടിയ പോലെ തന്നെ ഈ സർക്കാർ അനുമതി വേണം എന്നുള്ള ഈ ഉത്തരവും അത് സംബന്ധിച്ച മാർഗനിർദ്ദേശവും മുൻകാല പ്രാബല്യമുണ്ടോ ഉണ്ട് എന്നുള്ള മട്ടിലാണ് ഇപ്പോൾ കോടതി പ്രതികരിച്ചിരിക്കുന്നത്. എന്തായാലും കോടതി ഉത്തരവിൻ്റെ പൂർണ്ണമായ രൂപം നമുക്ക് ലഭിച്ച ശേഷം മാത്രമേ കോടതിയുടെ വളരെ കൃത്യമായ ഉത്തരവ് എന്താണ്, കോടതിക്ക് നേരിട്ട് ഇത് അന്വേഷണം നടത്താൻ ഉത്തരവിടാൻ പറ്റാത്ത വിധമാണ് പുതിയ ഉത്തരവും മാർഗനിർദ്ദേശങ്ങളും. ഏതായാലും ഇരുമുന്നണികൾക്കും ഏറ്റ വളരെ കനത്ത തിരിച്ചടി തന്നെയാണ്. ഇരുമുന്നണികളുടെയും രാഷ്ട്രീയ മര്യാദയും രാഷ്ട്രീയ സദാചാരത്തെയും കൃത്യമായി ചോദ്യം ചെയ്തുകൊണ്ടുള്ള, ജനങ്ങളോടൊപ്പം ഉള്ള, അല്ലെങ്കിൽ പൊതുസമൂഹത്തിൻ്റെ മനസ്സറിയുന്ന, അതല്ലെങ്കിൽ അഴിമതിക്കാരെ സാങ്കേതികമായ പഴുതുകൾ ഉപയോഗിച്ച്, സാങ്കേതിക തത്വവാദങ്ങളൊക്കെ ഉപയോഗിച്ച്, സാങ്കേതിക പഴുതുകൾ ഉപയോഗിച്ച് രക്ഷിച്ചെടുത്ത് വീണ്ടും വെള്ളപൂശാനുള്ള ശ്രമങ്ങൾക്കേറ്റ ഒരു തിരിച്ചടി കൂടിയാണ് ഈ കോടതി ഉത്തരവ്. തീർച്ചയായും ശ്രീ പ്രദീപ് പിള്ള. ഈ അതുപോലെ തന്നെ നമ്മുടെ പ്രതിനിധി ജി ശ്രീജിത്ത് ചേരുന്നത് അവിടെ പാലയിൽ കെ എം മാണിയുടെ വീട്ടിൽ നിന്നാണ്. ശ്രീജിത്ത്, കെ എം മാണിയുടെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും രീതി, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രതികരണം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടി നേതാക്കളോ ജോസ് കെ മാണിയോ ആരെങ്കിലും ഈ പ്രധാനപ്പെട്ട കോടതിയുടെ പരാമർശത്തോട് പ്രതികരിച്ചിട്ടുണ്ടോ? അദ്ദേഹം വിധി ന്യായം പുറത്തു വന്നതിന് ശേഷം കാര്യങ്ങൾ വ്യക്തമാക്കാമെന്നായിരുന്നുവല്ലോ പറഞ്ഞത്. വലിയ തിരിച്ചടിയാണ്
തനിക്കും തന്റെ പാർട്ടിക്കും സംഭവിച്ചത് എന്ന ഉത്തമ ബോധ്യത്തിലെത്തിയിട്ടുണ്ടോ മാണി? കെ മാണി വിധിയുടെ വിശദാംശങ്ങൾ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. രഞ്ജിത്ത്, മാധ്യമ വാർത്തകൾ അപ്പുറത്തേക്ക് മാണിയുടെ അഭിഭാഷകനിൽ നിന്ന് തന്നെ നേരിട്ട് വിളിച്ച് വിശദമായ കാര്യങ്ങൾ മനസ്സിലാക്കിയ ശേഷം മാത്രമേ പ്രതികരിക്കൂ എന്നതാണ് അറിയുന്നത്. ഏതാണ്ട് അരമണിക്കൂറായി അദ്ദേഹം അതിനുള്ള ശ്രമങ്ങളിലാണ്. പക്ഷേ അല്പസമയത്തിനുള്ളിൽ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രതികരണം പുറത്തു വരും എന്നും കരുതുന്നുണ്ട്. ജോസ് കെ മാണി തൃശ്ശൂരിലാണ് ഉള്ളതെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അദ്ദേഹം അവിടെ നിന്ന് പ്രതികരിക്കുമെന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും കെ എം മാണിയുടെ പ്രതികരണം തന്നെയാണ് ഇക്കാര്യത്തിൽ നിർണായകമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ വിധി സംബന്ധിച്ച് ചില അവ്യക്തതകൾ ഉണ്ട് എന്നതാണ് കെ എം മാണി ആദ്യഘട്ടത്തിൽ മനസ്സിലാക്കിയിരിക്കുന്നത്. അത് ഈ സർക്കാർ ഈ റിപ്പോർട്ട് പൂർണ്ണമായും തള്ളുകയാണോ അതോ ഏതെങ്കിലും തരത്തിൽ സാങ്കേതികമായി സർക്കാരിൻ്റെ അനുമതി തേടുന്ന നടപടി മാത്രമാണോ ഉണ്ടായിരിക്കുന്നത് എന്നൊക്കെയും അവർ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും നമുക്കും ലഭ്യമാകുന്ന വിവരപ്രകാരം കെ എം മാണിയെ സംബന്ധിച്ച് വലിയ തിരിച്ചടി തന്നെ ഉണ്ടാകുന്ന ഒരു നടപടിയാണ് കോടതിയുടെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ തന്നെ ഈ കേസിൽ ഇടത് വലത് മുന്നണികൾ സ്വീകരിച്ച നയം എന്ത് എന്നത് തീർച്ചയായും പൊതുജനങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്ന സാഹചര്യം കൂടി തന്നെയാണ്. എന്തായാലും മാണിയുടെ പ്രതികരണം എന്ത് എന്ന് തീർച്ചയായും നിർണായകം തന്നെയാണ്. രാവിലെ അദ്ദേഹം പള്ളിയിലും മറ്റും പോയി പ്രാർത്ഥന നടത്തിയ ശേഷം 10 മണിയോടുകൂടി തിരിച്ചെത്തിയിരുന്നു. അദ്ദേഹം ആ സമയത്ത് നമ്മൾ പ്രതികരണം ആരാഞ്ഞിരുന്നു. പക്ഷേ പിന്നീട് പ്രതികരിക്കാമെന്ന നിലപാട് മാത്രമാണ് അദ്ദേഹം ഉണ്ടായിരുന്നത്. രാവിലെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആത്മവിശ്വാസം പോലും പ്രകടിപ്പിക്കാൻ കെ എം മാണി തയ്യാറായില്ല എന്നതും ശ്രദ്ധേയമായിട്ട് ഉള്ളത് തന്നെയാണ്. എന്തായാലും മാണിയുടെ പ്രതികരണം അല്പസമയത്തിനുള്ളിൽ പുറത്തു വരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. കെ എം മാണി അല്പസമയത്തിനുള്ളിൽ പുറത്തേക്ക് ഇറങ്ങി വരും എന്നുള്ള സൂചനകളാണ് ലഭിക്കുന്നത്. എന്താണ് കെ എം മാണിയുടെ പ്രതികരണം എന്നത് സ്വാഭാവികമായും ഈ വിഷയത്തിൽ നിർണായകമാണ്. കെ എം മാണി പുറത്തേക്ക് ഇറങ്ങി വരുന്നതിൻ്റെ ദൃശ്യങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഉടൻ തന്നെ തുടങ്ങും എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. കെ എം മാണി പുറത്തേക്ക് ഇറങ്ങി വരുന്നു, അദ്ദേഹം മാധ്യമങ്ങളെ കാണുമെന്ന് കരുതുന്നു. തത്സമയ സംപ്രേഷണം മനസ്സിലായി. വിധി വന്നിരിക്കുകയാണ്, എന്താണ് ഒരു പ്രതികരണം? തിരിച്ചടി എന്ത് വേണമെങ്കിൽ കണക്കാക്കിക്കൂ. പിന്നെ ഇതിനെ സംബന്ധിച്ച് എനിക്കിതിനകത്തൊരു വൈഷമ്യമൊന്നുമില്ല. കാരണം ഇത് യു ഡി എഫ് ഗവൺമെൻറ്റ് കാലത്തും എൽ ഡി എഫ് ഗവൺമെൻറ്റ് കാലത്തും 3 തവണ അന്വേഷിച്ചു. അന്വേഷിച്ചിട്ട് എൻ്റെ പേരിൽ ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല, ഞാൻ തെറ്റ് ചെയ്തതായിട്ട് ഒരു തെളിവുമില്ല എന്ന് കണ്ട് റിപ്പോർട്ട് കൊടുത്തിട്ടുള്ളതാണ്. വീണ്ടും വീണ്ടും അന്വേഷിക്കുന്ന അന്വേഷിച്ചോട്ടെ, എത്ര വേണമെങ്കിലും അന്വേഷിച്ചോട്ടെ, ഞാനതിന് സ്വാഗതം ചെയ്യുക, എത്ര വേണമെങ്കിലും അന്വേഷിച്ചോട്ടെ, പക്ഷെ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം തുടരും. ഓക്കെ, തള്ളിയതിനെ എങ്ങനെയാണ് കാണുന്നത്? ഈ റിപ്പോർട്ട് തള്ളിയതിനെ ജഡ്ജ്മെന്റ് വരട്ടെ, പരിശോധിക്കട്ടെ. നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം തുടരും, ഇത് താൻ അത്ര വലിയ ഗൗരവമായി എടുക്കുന്നില്ല. എൽ ഡി എഫ് സർക്കാരിന്റെയും യു ഡി എഫ് സർക്കാരിന്റെയും ശ്രീത് തുടരാം. സ്ത്രീത്ത് കേൾക്കാമോ? തുടരാം. എന്തൊക്കെയാണ് മാണി പറഞ്ഞു വെച്ചത്? രഞ്ജിത്ത്, 3 തവണ അന്വേഷിച്ച് തള്ളിയൊരു കേസാണ് ഇതെന്ന് കെ എം മാണി പറയുന്നു. എൽ ഡി എഫ് സർക്കാരിൻ്റെയും യു ഡി എഫ് സർക്കാരിൻ്റെയും കാലത്തും പരിശോധിച്ച് അന്വേഷണം നടത്തിയ കേസാണ്, പലതവണ അന്വേഷിച്ച് തള്ളിയൊരു കേസാണ്, വീണ്ടും അന്വേഷിച്ചുകൊള്ളേ, എത്ര അന്വേഷണം വേണമെങ്കിൽ എത്ര അന്വേഷണം വേണമെങ്കിലും നേരിടാൻ താൻ തയ്യാറാണെന്നും കെ എം മാണി വ്യക്തമാക്കുന്നു. ഒപ്പം തന്നെ കോടതി വിധിയെ എങ്ങനെയാണ്, തിരിച്ചടിയാണോ ആയിട്ടാണോ കാണുന്നത് എന്ന ചോദ്യത്തോട് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾ എടുത്തുകൊള്ളൂ എന്നും പറയുന്നുണ്ട്. കോടതി വിധി വിധിയുടെ പകർപ്പ് പൂർണ്ണമായും ലഭിച്ച ശേഷം മാത്രം കൂടുതൽ പ്രതികരണങ്ങൾ നടത്താമെന്നും കെ എം മാണി വ്യക്തമാക്കുന്നു. അതായത് താൻ ഈ വിധിയെ ഭയപ്പെടുന്നില്ല എന്നതാണ് കെ എം മാണി സൂചിപ്പിക്കുന്നത്. രഞ്ജിത്ത്, ഇത്തരത്തിൽ കെ എം മാണിയുടെ വളരെ നിർണായകമായ പ്രതികരണം, ഈ വിഷയത്തിൽ താൻ ഈ വിധിയെ ഭയപ്പെടുന്നില്ല, തനിക്ക് ഈ വിഷയത്തിൽ വലിയ ഗൗരവം താൻ കൊടുക്കുന്നില്ല, നീതിക്ക് വേണ്ടി പോരാടും, രണ്ടു സർക്കാരുകളും മാറി മാറി വന്നിട്ടും തനിക്ക് അനുകൂലമായി വിജിലൻസ് റിപ്പോർട്ട് നൽകിയ ഒരു പശ്ചാത്തലമുണ്ട്, അത്തരത്തിൽ കാര്യങ്ങൾ പോകും എന്ന് കെ എം മാണി പറഞ്ഞു വെക്കുമ്പോൾ അല്പമെങ്കിലും പരിഭ്രമം അദ്ദേഹത്തിനില്ല എന്ന് പറയാതിരിക്കാനും സാധിക്കില്ല. കാരണം രാവിലെ വലിയ
വലിയ തോതിൽ പാർട്ടി പ്രവർത്തകരോ കെ എം മാണിയോ ആരും ഈ വിഷയത്തിന് വലിയ ഗൗരവം കൊടുത്തിരുന്നില്ല. വിജിലൻസിന്റെ കോടതിയുടെ വിധി തനിക്ക് പ്രതികൂലമാകുമെന്ന വിശ്വാസം മാണിക്കില്ലായിരുന്നു. സ്വാഭാവികമായും വിജിലൻസ് റിപ്പോർട്ട് അംഗീകരിക്കുമെന്നും വീണ്ടുപോൽ അന്വേഷണത്തിലെ കാര്യങ്ങൾ പോകില്ല എന്നുമായിരുന്നു മാണി വിശ്വസിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ കീഴ്മേൽ മറിഞ്ഞിരിക്കുന്നു. ശ്രീത്തിലേക്ക് ഒരിക്കൽ കൂടി പോയാൽ, ശ്രീത്ത്, ഇത്തരത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വലിയ ഗൗരവം കൊടുത്തിരുന്നില്ല. രാവിലെ പാർട്ടി പ്രവർത്തകരോ കെ എം മാണിയോ ഒന്നും ഒരു പള്ളിയിൽ പോയതൊഴിച്ചാൽ മറ്റു കാര്യങ്ങളൊന്നും അദ്ദേഹം ആലോചിച്ചിരുന്നില്ല. ഇത്തരത്തിൽ ഒരു വലിയ തിരിച്ചടി അദ്ദേഹം ചിന്തിച്ചിരുന്നില്ല എന്ന് വേണ്ടേ കരുതാൻ. ചിന്തിച്ചിരുന്നില്ല എന്ന് തന്നെ കരുതേണ്ടി വരും. ഇതോടുകൂടി ബാർ കോഴ കേസ് ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ പങ്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ആരോപണങ്ങളെല്ലാം അവസാനിക്കുമെന്നും അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നതാകാം. പക്ഷേ അദ്ദേഹത്തിന്റെ ഇപ്പോഴും ഈ പ്രതികരണത്തിലേക്ക് അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസം എത്തിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ തന്നെ സൂചിപ്പിച്ചു. അത് ഇടതു വലത് കാലത്തെ അന്വേഷണ സംഘങ്ങളെക്കുറിച്ചാണ്. ഇടതു വലത് കാലത്ത് പലതവണ അന്വേഷിച്ചു, 3 തവണ അന്വേഷണ റിപ്പോർട്ട് വന്നൊരു കേസാണ്. ആ കേസിൽ ഇനിയും അന്വേഷിച്ചോട്ടെ എന്ന് കെ മാണി വീണ്ടും ആത്മവിശ്വാസത്തോടെ പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസത്തെയും നമുക്ക് പൂർണ്ണമായും തള്ളിക്കളയാൻ ആകില്ല. കാരണം നേരത്തെ പ്രദീപ്പിള്ള സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സർക്കാരുകളുടെ കാലത്തുണ്ടായ നടപടികൾ അവർ പ്രതിക്കൂട്ടിലാകുന്ന സാഹചര്യമൊക്കെ തന്നെയും ഇവിടെ മുന്നിൽ നിൽക്കുന്നുണ്ട്. അതിനെയൊക്കെ മറികടന്നുകൊണ്ടാണ് കോടതി ഇത്തരത്തിലൊരു വിധി നടത്തിയത് എന്നതും ശ്രദ്ധേയമാണ്. കോടതി വിധി തന്നെയാണ് ഇക്കാര്യത്തിൽ ഏറ്റവും നിർണായകമായിരിക്കുന്നത് എന്നതും എടുത്തു പറയേണ്ടതുണ്ട്. പക്ഷേ അന്വേഷണത്തെ താൻ ഒട്ടും ഭയപ്പെടുന്നില്ല എന്ന് മാണി ആവർത്തിക്കുക തന്നെയാണ്. നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം തുടരുമെന്നും മാണി പറയുമ്പോൾ മാണിക്ക് ആശ്വസിക്കാൻ, മാണിക്ക് ആത്മവിശ്വാസം നൽകുന്ന ചില ഘടകങ്ങൾ ഇവിടുത്തെ സർക്കാരുകൾ തന്നെയാണെന്ന് അദ്ദേഹം തന്നെ എടുത്തു പറയുകയാണ്. രഞ്ജിത്ത്, അത്തരത്തിലാണ് കാര്യങ്ങൾ. കെ എം മാണിയുടെ നിർണായകമായ പ്രതികരണം പുറത്തു വന്നിരിക്കുന്നു. അദ്ദേഹം ഇതിനെ അത്ര ഗൗരവത്തോടെ കാണുന്നില്ല എന്ന് പറയുന്നു. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ പ്രതികരണങ്ങൾ ലഭ്യമായിട്ടുണ്ട്. പണത്തിന് മേലെ പരന്തു പറക്കില്ല എന്നതിന് മാറ്റമുണ്ടെന്നാണ് വിധിയിലൂടെ വ്യക്തമായതെന്ന് കേസിലെ പരാതിക്കാരനും ബാർ ഉടമയുമായ ബിജു രമേശ് പറഞ്ഞു. ഗവൺമെന്റ് പ്രോസിക്യൂട്ടറെ പോലും വിലക്കെടുക്കുകയും ഉദ്യോഗസ്ഥരിൽ സ്വാധീനവും സമ്മർദ്ദവും ചെലുത്തുകയും ഉണ്ടായി. കുറ്റം ചെയ്തതിന്റെ തെളിവുകൾ കോടതിക്ക് ബോധ്യപ്പെട്ടെന്നും ബിജു രമേശ് പറഞ്ഞു. രാഷ്ട്രീയത്തിന്റെ മറവിൽ എന്ത് കൊള്ളയും എന്ത് അനീതിയും നടത്താം, അതിനെ അതിജീവിക്കാനായി എന്ത് കൂട്ടുകെട്ടുകളും ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയായിരുന്നു കണ്ടിരുന്നത്. ഇടയ്ക്കൊക്കെ നമുക്ക് നമ്മുടെ മനസ്സും പതറിപ്പോയത് അവസാനം എന്തായി തീരുമെന്ന്. പക്ഷേ സത്യത്തിൽ മനസ്സിന് ജനങ്ങളോടുള്ളൊരു വെല്ലുവിളി പോലെയായിരുന്നു രാഷ്ട്രീയ നേതാക്കന്മാർ കാണിച്ചത്. പണത്തിനു മീതെയും അധികാരത്തിനു മീതെയും പരന്തു പറക്കില്ല എന്ന്, അതിനെയൊക്കെ മാറ്റി മറിച്ചുകൊണ്ട് അതിന് ജനങ്ങൾക്ക് കൊടുത്ത വലിയൊരു ഒരു സമ്മാനമായിട്ടാണ് ഇത് കാണുന്നത്. കാരണം അഴിമതിക്കാരെ ഒരു പരിധിവരെ നമുക്ക് തുടർച്ച എല്ലാവരും വിചാരിച്ചു കഴിഞ്ഞാൽ തുടർച്ച നീക്കാൻ കഴിയും എന്നുള്ളതിന്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഇപ്പോൾ വിജിലൻസ് കോടതി എടുത്തിട്ടുള്ള ഈ നിലപാട്. ഇ പി ജയരാജന്റെ പ്രതികരണം ലഭ്യമായിട്ടുണ്ട്. ബാർ കോഴക്കേസിൽ കെ എം മാണിക്ക് അനുകൂലമായി വിജിലൻസ് നൽകിയ റിപ്പോർട്ട് തള്ളിയ കോടതി വിധിയിൽ പ്രതികരിക്കാതെ മന്ത്രി ഇ പി ജയരാജൻ. വിധി പഠിച്ച ശേഷം പ്രതികരിക്കാമെന്ന് ജയരാജൻ തിരുവനന്തപുരത്ത് പറഞ്ഞു. ഞാനിപ്പോ പരിപാടി കൂടെ വന്നാണ്, ഞാൻ എന്താണ് മനസ്സിലാക്കിയിട്ട് പറയാം. ബാർ കേസിൽ കെ എം മാണിക്ക് നിരപരാധിത്വം തെളിയിക്കാൻ കിട്ടിയ അവസരമാണ് കോടതി വിധിയെന്ന് കെ മുരളീധരൻ പ്രതികരിച്ചു. ഏതായാലും നിയമത്തിനെ അതിൻ്റെ നിയമത്തിൻ്റെ വഴിയിൽ കൂടെ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകും. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ നിരപരാധിത്വം കോടതിയിലൂടെ തെളിയിക്കാൻ കിട്ടിയ ഒരു അവസരമായിട്ടാണ് ഇതിനെ കാണുന്നത്. ബാർ കോഴക്കേസിൽ വസ്തുതയുണ്ടെന്ന് തെളിഞ്ഞതായിരുന്നു സി പി ഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രന്റെ പ്രതികരണം. ഞങ്ങൾ ഈ കേസിന്റെ ആരംഭകാലം മുതൽ ഇതിനെതിരായിട്ടുള്ള വളരെ ശക്തമായ ക്യാമ്പയിൻ നടത്തിയതാണ് എൽ ഡി എഫ്. അതുകൊണ്ട് കോടതി അങ്ങനെ വിധിച്ചതിൽ ഒരു അത്ഭുതം കാണുന്നില്ല. അതെ, അത് കോടതി സ്വാഭാവികമായിട്ടും കോടതി പറഞ്ഞാൽ ഗവൺമെന്റ് അതിനനുസൃതമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം. ബാർ കോഴക്കേസിൽ നിയമം നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്ന് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് പി എസ് ശ്രീധരൻപിള്ള പ്രതികരിച്ചു. തീർച്ചയായിട്ടും അതിൽ നിയമം നിയമത്തിന്റെ വഴിക്ക് പോകണം, കർശനമായ നടപടി ഉണ്ടാകണം. അഴിമതി ആര് നടത്തിയാലും അഴിമതിക്കാർക്കെതിരെ നടപടി ഉണ്ടാകണമെന്നുള്ളതാണ് ബി ജെ പിയുടെ നിലപാട്. ബാർ കോഴക്കേസിൽ താൻ തെറ്റു ചെയ്തിട്ടില്ലെന്ന് കെ എം മാണി. നീതിക്കായുള്ള പോരാട്ടം തുടരുമെന്നും കെ എം മാണി പാലയിൽ പറഞ്ഞു. എനിക്കിതിനകത്തൊരു വൈഷമ്യമൊന്നുമില്ല. കാരണം ഇത് യു ഡി എഫ് ഗവൺമെൻ്റ് കാലത്തും എൽ ഡി എഫ് ഗവൺമെൻ്റ് കാലത്തും 3 തവണ അന്വേഷിച്ചു. അന്വേഷിച്ചിട്ട് എൻ്റെ പേരിൽ ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല, ഞാൻ തെറ്റ് ചെയ്തതായിട്ട് ഒരു തെളിവുമില്ല എന്ന് കണ്ട് റിപ്പോർട്ട് കൊടുത്തിട്ടുള്ളതാണ്. വീണ്ടും വീണ്ടും അന്വേഷിക്കുന്ന അന്വേഷിച്ചോട്ടെ, എത്ര വേണമെങ്കിലും അന്വേഷിച്ചോട്ടെ, ഞാനതിന് സ്വാഗതം ചെയ്യുക, എത്ര വേണമെങ്കിലും അന്വേഷിച്ചോട്ടെ, പക്ഷെ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം തുടരും. ഫ്രാങ്കോ വരുന്നു.
കന്യാസ്ത്രീയെ പീഡിപ്പിച്ചെന്ന പരാതിയിൽ ചോദ്യം ചെയ്യലിനായി നാളെ രാവിലെ ഹാജരാകുമെന്ന് ഫ്രാങ്കോ മുളയ്ക്കൽ അന്വേഷണ ഉദ്യോഗസ്ഥരെ അറിയിച്ചു. വൈക്കം DYSP ഓഫീസിലാകും ഹാജരാകുക. ഫ്രാങ്കോ മുളയ്ക്കലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഇന്ന് ഉച്ചയ്ക്ക് 1:30 പരിഗണിക്കും. കന്യാസ്ത്രീക്ക് തന്നോട് വ്യക്തിവിരോധമാണെന്ന് ജാമ്യാപേക്ഷയിൽ ബിഷപ്പ് ആരോപിക്കുന്നു. വിവരങ്ങളുമായി എൻ ശ്രീനാഥ്, എം എസ് സനീഷ് കുമാർ എന്നിവർ ചേരുന്നു. ആദ്യം ശ്രീനാഥിലേക്ക് പോയാൽ, ശ്രീനാഥ, ഇത്തരത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ബിഷപ്പ് ഫ്രാങ്കോ ഉന്നയിച്ചിരിക്കുന്നു? കന്യാസ്ത്രീയുടെ വ്യക്തിവിരോധമാണ് ഈ കേസിന് പിന്നിൽ എന്ന് പറഞ്ഞു വെക്കാനാണോ ബിഷപ്പ് ശ്രമിക്കുന്നത്? രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ കന്യാസ്ത്രീയുടെ വ്യക്തിവിരോധമാണ് ഈ കേസിന് പിന്നിൽ എന്ന് തന്നെയാണ് ഫ്രാങ്കോ ജാമ്യാപേക്ഷയിൽ പറയുന്നത്. താൻ പൂർണ്ണമായും ഇക്കാര്യത്തിൽ നിരപരാധിയാണ്. മഠത്തിലെ പടലപ്പിണക്കത്തിന് പിന്നിൽ താനാണെന്ന് തെറ്റിദ്ധരിച്ചാണ് ഇത്തരത്തിൽ ആരോപണം ഉന്നയിക്കുന്നത്. കന്യാസ്ത്രീ വ്യക്തിപരമായ വിരോധം തീർക്കുകയാണ്. കന്യാസ്ത്രീക്കെതിരെ മുമ്പും ഇത്തരത്തിലുള്ള ചില ആരോപണങ്ങൾ ഉയർന്നിരുന്നു. ഇപ്പം മഠം ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തിയിരുന്നു. ഇതേക്കുറിച്ച് മിഷണറീസ് ഓഫ് ജീസസും അന്വേഷണം നടത്തിയിരുന്നു. ഇത് സംബന്ധിച്ച ചില തെളിവുകളും സഭയ്ക്കും മിഷണറീസ് ഓഫ് ജീസസിനും ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ പ്രസ്തുത കന്യാസ്ത്രീയെ, ആരോപണ വിധേയയായ കന്യാസ്ത്രീയെ ചുമതലകളിൽ നിന്ന് മാറ്റി നിർത്തുകയും കേരളത്തിന്റെ ചുമതലകളിൽ നിന്ന് മാറ്റി നിർത്തുകയും ചെയ്തിരുന്നു. ഈ ഇതിന്റെ വ്യക്തിവിരോധമാണ് കന്യാസ്ത്രീ ചേർത്തുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇതിന് പിന്നിലും പ്രവർത്തിച്ചത് താനായിരുന്നില്ല. നടപടിക്രമം അനുസരിച്ച് മാത്രം പ്രവർത്തിക്കുകയാണ് ചെയ്തത്. പക്ഷേ ഇതിൽ താൻ വ്യക്തിപരമായി ഇടപെട്ടു എന്നാണ് കന്യാസ്ത്രീ തെറ്റിദ്ധരിക്കുന്നത്. അതനുസരിച്ചാണ് തനിക്കെതിരെ ഇത്തരത്തിൽ ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ കന്യാസ്ത്രീക്കെതിരെ നടപടി സ്വീകരിക്കുന്നത് വരെ കന്യാസ്ത്രീ ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിച്ചിരുന്നില്ല. മാത്രമല്ല ആദ്യം സമർപ്പിച്ച പരാതിയിലും ലൈംഗിക ആരോപണം ഉന്നയിച്ചിരുന്നില്ല. പിന്നീട് അത്തരത്തിൽ മാറ്റി ആരോപണം ഉന്നയിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ തനിക്ക് യാതൊരുവിധമായ പങ്കുമില്ല. ഇക്കാര്യത്തിൽ മുൻകൂർ ജാമ്യാപേക്ഷയിൽ തീർപ്പാകും വരെ തന്നെ അറസ്റ്റ് ചെയ്യരുത് എന്ന് പോലീസിനോട് ആവശ്യപ്പെടണം എന്നാണ് ജാമ്യാപേക്ഷയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇന്ന് 1:30 കേസ് പരിഗണിക്കും. ശരി, ശ്രീനാഥ്. എം എസ് അനീഷ് കുമാർ ചേരുന്നത് കൊച്ചിയിലെ സമരപന്തലിൽ നിന്നാണ്. അനീഷ് കുമാർ, ഫ്രാങ്കോ ഒടുവിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരിക്കുന്നു. അവിടെ കന്യാസ്ത്രീകളുടെ സമരം അതെങ്ങനെ പുരോഗമിക്കുന്നു? ഈ വിഷയത്തിൽ അറസ്റ്റ് ഉണ്ടാകുന്നത് വരെ ഈ സമരം തുടരാൻ തന്നെയാണോ കന്യാസ്ത്രീകളുടെ തീരുമാനം? രഞ്ജിത്ത്, നേരത്തെ ശ്രീനാഥ് സൂചിപ്പിച്ച ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിന്റെ ജാമ്യഹർജിയിലെ എല്ലാ വാദങ്ങളും സമരം നടത്തുന്ന കന്യാസ്ത്രീകൾ പൂർണ്ണമായും തള്ളുന്നു. തന്റെ ഇംഗിതം നടക്കാനാവാത്തത് കൊണ്ട് ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനാണ് കന്യാസ്ത്രീയോട് വ്യക്തിപരമായ വൈരാഗ്യം ഉള്ളതെന്ന് കന്യാസ്ത്രീകൾ ആരോപിക്കുന്നു. ഈ ബിഷപ്പ് ഉദ്ദേശിച്ച പല കാര്യങ്ങളും നടക്കാത്തവന്ന ഒരു സാഹചര്യത്തിലാണ് കന്യാസ്ത്രീയെ സ്ഥലം മാറ്റുന്നത് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ നീങ്ങിയത്. ഇക്കാര്യങ്ങളെല്ലാം തെളിയിക്കുന്ന തെളിവുകൾ തങ്ങളുടെ പക്കലുണ്ട്. അന്വേഷണ സംഘത്തിന് ഈ തെളിവുകൾ കൈമാറിയിട്ടുണ്ട്. ഈ തെളിവുകൾ ഫലപ്രദമായി ഉപയോഗിച്ചാൽ ബിഷപ്പിനെ അറസ്റ്റ് ചെയ്യാൻ കഴിയുമെന്നും കന്യാസ്ത്രീകൾ വ്യക്തമാക്കുന്നു. ഒപ്പം ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിൻ്റെ ഭാഗത്തു നിന്നും വിവിധ കോണുകളിൽ നിന്നും വലിയ സമ്മർദ്ദങ്ങളും വലിയ തന്ത്രങ്ങളും പ്രയോഗിക്കുന്നതായി കന്യാസ്ത്രീയുടെ സഹോദരിയും വ്യക്തമാക്കുന്നു. ഇന്നലെ സമരവേദിയിൽ വെച്ച് കന്യാസ്ത്രീയുടെ സഹോദരിയുടെ ചിത്രങ്ങൾ എടുക്കുക വരെ ബിഷപ്പിനെ അനുകൂലിക്കുന്നവർ ചെയ്തിരുന്നു. ഇത്തരം കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടി സമരത്തെ പോലും അട്ടിമറിക്കുന്നതിനുള്ളൊരു നീക്കങ്ങൾ ബിഷപ്പിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നു എന്നാണ് ഇവർ ആരോപിക്കുന്നത്. എന്തായാലും ഇന്ന് 3 പേരാണ് നിരാഹാരം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്ന് കന്യാസ്ത്രീയുടെ സഹോദരിയും മറ്റൊന്ന് സാമൂഹ്യ പ്രവർത്തകയായ പി ഗീത, ഒപ്പം ഹരിപ്രിയ എന്ന AICC അംഗം അടക്കം 3 പേർ നിരാഹാര പന്തലിലുണ്ട്. നേരത്തെ മുൻമന്ത്രി ഷിബു ബിജുവിൻ്റെ നേതൃത്വത്തിൽ RSP നേതാക്കൾ അടക്കമുള്ളവർ സമരപന്തലിലെത്തി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇപ്പോൾ സനീഷ് കുമാറാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവച്ചത്. കന്യാസ്ത്രീകളുടെ സമരപന്തലിൽ കൂടുതൽ പിന്തുണ എത്തിക്കൊണ്ടിരിക്കുന്നു. വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവർ പിന്തുണയുമായി എത്തുന്ന ഒരു പശ്ചാത്തലവും അവിടെയുണ്ട്. കണ്ണൂർ മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥി പ്രവേശനത്തിൽ ആവശ്യമെങ്കിൽ CBI അന്വേഷണത്തിന് ഉത്തരവിടുമെന്ന് സുപ്രീംകോടതി. പ്രവേശനവുമായി ബന്ധപ്പെട്ട കേസുമായി എല്ലാ രേഖകളും ഹാജരാക്കാൻ പ്രവേശന മേൽനോട്ട സമിതിയോട് സുപ്രീംകോടതി നിർദ്ദേശിച്ചു. കേസ് പരിഗണിക്കുന്നത് അടുത്ത ബുധനാഴ്ചത്തേക്ക് മാറ്റി മുഴുവൻ രേഖകളും പരിശോധിക്കാനും ജസ്റ്റിസ് അരുൺ മിശ്രയുടെ അധ്യക്ഷതയിലുള്ള ബെഞ്ച് തീരുമാനിച്ചു. തുടർച്ചയായ 51-ാം ദിവസവും രാജ്യത്തെ ഇന്ധനവില കൂട്ടി. സംസ്ഥാനത്ത് പെട്രോളിനും ഡീസലിനും 10 പൈസ വീതം കൂട്ടി. തിരുവനന്തപുരത്ത് പെട്രോൾ വില 85.52 രൂപയും ഡീസലിന് 79.08 രൂപയുമായി. തെരഞ്ഞെടുപ്പ് സമയത്ത് പറയുന്ന വാഗ്ദാനങ്ങൾ ആരെങ്കിലും കാര്യമായി എടുക്കാറുണ്ടോ എന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ അഡ്വക്കേറ്റ് ശ്രീധരൻപിള്ള. പെട്രോൾ വില 50 രൂപയാക്കുമെന്ന BJP തെരഞ്ഞെടുപ്പ് വാഗ്ദാനത്തെക്കുറിച്ച് പത്തനംതിട്ട പ്രസ് ക്ലബ്ബിൽ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയിൽ അല്ല കരോട്ട് എടുക്കണ്ട,
ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പുകളിലെല്ലാം നൽകിയ വാഗ്ദാനങ്ങളെല്ലാം നോക്കിയാൽ ആവടി സോഷ്യലിസം തൊട്ട് ദാരിദ്ര്യം ഇല്ലാതാക്കും, ഗരീബി ഹടാവോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മുദ്രാവാക്യങ്ങളൊക്കെ തെരഞ്ഞെടുപ്പിൽ ഉയർത്തിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിൽ ഉയർത്തലും യാഥാർത്ഥ്യവും തമ്മിൽ പൊരുത്തപ്പെടാത്തതാണ് ഇന്ത്യൻ ജനാധിപത്യം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. അതുകൊണ്ട് ആ സമയത്ത് 50 രൂപ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതിന് ആ പ്രാധാന്യം തന്നെ താങ്കൾ